നമസ്കാരം എല്ലാവർക്കും. സൂപ്പർ സാറാണ് മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടിപൊളി ക്വസ്റ്റൻ ആണ്. എല്ലാവരും ക്വസ്റ്റൻ ഒന്ന് നോക്കിയത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇൻഇക്വാലിറ്റിയും കൂടെ ബേസ് ചെയ്ത് കൊച്ചു ക്വസ്റ്റനാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെയൊക്കെ ഉള്ളവരെ പഠിച്ചു വെക്കണം. ഇത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പഠിക്കാൻ ഇത്തിരി ഇഷ്ടം തോന്നില്ല. വലിയ സെൻറ്റൻസുകളൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാനും ഒക്കെ പ്രശ്നമാണ്. ഇത് ആ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ് കേട്ടല്ലോ. ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളിങ്ങനെ എക്സാം വരെ തന്നുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് NDA ഒത്തിരി കുട്ടികൾ എനിക്ക് തോന്നുന്നു എഴുതുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് മെറ്റീരിയലും ക്ലാസ്സുകളും തന്നുള്ളതായിരിക്കും. ഏറ്റവും സിമ്പിൾ മെത്തേഡ്സ്, ഒത്തിരി ഷോർട്ട് കട്ട്സ് എല്ലാം കൂടെ ഉൾപ്പെടെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അപ്പം അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9847-0854-ൽ കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് 10C(x-1)(2×10C(x). നമുക്കറിയാം NCR അല്ലേ. വട്ട് ഈസ് NCR? N(r)(n-r)). ഇതാണ് നമ്മുടെ NCR. അങ്ങനെയാണെങ്കിൽ 10C(x-1), അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 10C(x-1)(2×10C(x). ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 10C(x-1)നെ ഈ മാതിരി എഴുതുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത് നോക്കാം. ദാറ്റ് ഈസ് 10 ഫാക്ടോറിയൽ ബൈ, ഉണ്ടല്ലോ N(r)) എന്നുള്ളത് ഇവിടെ വരുമ്പോൾ (x-1)((10−(x-1)). ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് 2 ഇട്ട ശേഷം 10C(x), ദാറ്റ് ഈസ് 10×(x-10−x)). ഇതാണ് ലെഫ്റ്റും റൈറ്റും. ഓക്കെ, ദാറ്റ് ഈസ് 10 ഫാക്ടോറിയൽ. വേണമെങ്കിൽ ഇവനെ വെട്ടി കളയാം കേട്ടോ, ഇത്ര ഇടുന്ന കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ വേണമെങ്കിൽ വെട്ടി കളയാം, എന്തിനാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത് അല്ലേ. അപ്പോൾ 1 മതി. ഓക്കെ, 1×(x-1)). ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ −(x-1)+1 ആവും. ഈ 10 ചേരുമ്പോൾ 11−(x)² വരും. ഓക്കെ, (2×1)×(x-10−x)². ഇത്രയൊക്കെ കിട്ടി. ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ നടത്താനുണ്ട്. ഇവിടെ നോക്കിക്കെ (x-1)), ഇത് (x-1)), ഇത് തമ്മിൽ കട്ട് ചെയ്യാം. ഓക്കെ, ഇത് തമ്മിൽ കട്ട് ചെയ്താൽ ഇത് വെറും എക്സ് ആയിട്ട് മാറും. അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം. ദാറ്റ് ഈസ് 1×(x-1)). ഇവിടെ ഞാൻ ഈ ടേമിന് ഇപ്പോൾ എഴുതാം 2×1×(x-1)) എന്ന് പറയുന്നത് (x×(x-1)) എന്ന് എഴുതാം കേട്ടോ. (x×(x-1)) എന്ന് പറഞ്ഞാൽ (x)² തുല്യമാണ്. അപ്പോൾ ഈ (x-1)) ഇത് തമ്മിൽ ക്യാൻസൽ ആവും. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ ഇത് (11−x)), ഇത് (10−x)). അപ്പോൾ ഇവനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ മതി. (11−x)(11−x) എന്ന് പറഞ്ഞാൽ (10−x) ഒന്ന് കുറച്ച് കേട്ടോ, ഒന്ന് കുറച്ച് (10−x)² എന്ന് എഴുതാം കേട്ടോ. (11−x)² ഇപ്പോൾ നോക്കിക്കേ. ഇപ്പം 9 ഫാക്ടോറിയൽ 9×8×7×7 കൊണ്ട് നിർത്തുവാണെങ്കിൽ 7 കൊണ്ട് എന്തെടുത്തോ ഫാക്ടോറിൽ കൊടുത്ത് നിർത്താം. ഏത് നമ്പർ ഫാക്ടോറിയൽ നമുക്ക് അതേ (1×1)(1×1)) എവിടെയാണോ നിർത്തുന്നത് അവിടെ ഫാക്ടോറിൽ കൊടുത്ത് നിർത്താം. ഇപ്പോൾ 11−x(11−x)) 1×(10−x)² നിർത്തണം, കാരണം റൈറ്റ് സൈഡിൽ ആരുണ്ടോ മനെ (10−x)² ഉണ്ട്, രണ്ടുകൂടെ വെട്ടിക്കളയാം. ഓക്കെ, ബാക്കി വരുന്നത് 1×(11−x)≥2/(x) എന്നാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ആ നോക്കിക്കേ, 1×(11−x)≥2/(x). ക്രോസ് മൾട്ടിപ്പിൾ ആകുമ്പോൾ (x×1)(x)≥(22−2x) എന്ന് വരും. ഓക്കെ, പിന്നീട് നമ്മൾ എക്സിനെ കണ്ടുപിടിച്ചാൽ മതി. ആ −2x ഇപ്പുറത്ത് വരുമ്പോൾ ഈ +x(+2x) വരുമ്പോൾ ടോട്ടൽ (3x)≥22 (x)≥22/3. 22/3 എന്ന് പറയുമ്പോൾ ഏകദേശം 7 പോയിന്റ് സംതിങ് വരും. ഓക്കെ, 7 പോയിന്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 7 പോയിന്റ് സംതിങ്ങിനേക്കാളും >= 2 എന്ന് പറയുമ്പോൾ 7 കഴിഞ്ഞു അല്ലേ. അപ്പോൾ 7 കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ ആരെ എടുക്കാൻ പറ്റുള്ളൂ, 8 എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ അത്രയാണ് 8. ഇനി ഇത് ശരിയാണോ എന്നറിയാൻ ഞാൻ ലെഫ്റ്റിലും റൈറ്റിലും 8 ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ നോക്കിക്കേ, 10C(8−1) എത്രയാണ്? 10C(8−1) 10C(7). 10C(7) എന്ന് പറഞ്ഞാൽ 10×9×8/(1×2×3) ആണ്. ഓക്കെ, ഇതാണ് 10C(7) എന്ന് പറഞ്ഞാൽ 8 കൊടുക്കുമ്പോൾ 8−1 7. 10C(7)
ടെൻ സി സെവൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ടെന്നിൽ തുടങ്ങി മൂന്ന് പേര് എഴുതുക, താഴെ വൺ ടു ത്രീ, കാരണം ടെൻ സി ത്രീക്ക് ഈക്വൽ ആണ് കേട്ടോ. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ടു ഇൻറ്റു ടെൻ സി എയ്റ്റ് ആണ് കേട്ടോ. ഇവിടെ എക്സിന് എത്ര, എയ്റ്റ് ആണ്, ഇവിടെ എയ്റ്റ് മൈനസ് വൺ സെവൻ ആയി, ഇവിടെ എയ്റ്റ് തന്നെ. അപ്പോൾ ടെൻ സി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടെൻ സി ടുവിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ടെൻ ഇൻറ്റു നയൻ ഡിവൈഡ് ബൈ വൺ ഇൻറ്റു ടു, ടെൻ ഇൻറ്റു നയൻ അപ്പുറം ഇപ്പുറം ക്യാൻസലായി, ഇവിടെ ടു ഇൻറ്റു ക്യാൻസലായി. ഇവിടെ നോക്കിക്കേ, നമുക്ക് ടു ഇൻറ്റു ത്രീ എത്ര, സിക്സ് അല്ലേ, ഇത് എയ്റ്റ്. അപ്പോൾ എയ്റ്റ് ബൈ സിക്സ്, എയ്റ്റ് ബൈ സിക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് വൺ പോയിൻറ്റ് സംതിങ് ഇവർ അല്ലേ. റൈറ്റ് സൈഡ് വണ്ണേ ഉള്ളൂ, ഉണ്ടല്ലോ വണ്ണേ ഉള്ളൂ. അപ്പോൾ വൺ പോയിൻറ്റ് സംതിങ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ, അപ്പോൾ അത് കറക്റ്റായി. ഇനി ഞാൻ സെവനെയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, അപ്പുറം ഇപ്പുറം സെവനെ കൊടുത്താൽ ഈ ഇന്നിക്വാളിറ്റി ട്രൂ ആവും നോക്കാം. അപ്പോൾ സെവൻ കൊടുക്കുമ്പോൾ ടെൻ സി സെവൻ മൈനസ് വൺ, ടെൻ സി സിക്സ്, ടെൻ സി സിക്സ് എന്ന് പറയുമ്പോൾ ടെൻ ഇൻറ്റു നയൻ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു സെവൻ ബൈ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ, ഓക്കെ ആണല്ലോ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് എഴുതി, റൈറ്റ് സൈഡ് നമുക്ക് എത്രയാണ്, സെവൻ കൊടുക്കുമ്പോൾ ടെൻ സി സെവൻ, അപ്പോൾ ടു ഇൻറ്റു ടെൻ സി സെവൻ, ടു ഇൻറ്റു ടെൻ സി സെവൻ പറയുമ്പോൾ ടെൻ ഇൻറ്റു നയൻ ഇൻറ്റു എയ്റ്റ് ഡിവൈഡ് ബൈ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ, ടെൻ സി സെവൻ എന്ന് പറഞ്ഞാൽ ടെൻ സി ത്രീ കഴിക്കാമല്ലോ. അപ്പോൾ ഇപ്പുറം ക്യാൻസൽ ആകുമ്പോൾ നോക്കിക്കേ, ഈ മൂന്ന് പേരും അങ്ങ് ക്യാൻസലായി, ഈ ടുവും ക്യാൻസലായി. ഇവിടെ വരുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് സെവൻ ബൈ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ആണ് കേട്ടോ. ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ സെവൻ ബൈ ട്വൻറ്റി ഫോർ എന്ന് വരും. റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടുന്നത് വൺ ബൈ ത്രീ ആണ് കേട്ടോ. നോക്കിക്കേ, സെവൻ ബൈ ട്വൻറ്റി ഫോർ ആണോ വൺ ബൈ ത്രീ ആണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. ത്രീ ഇൻറ്റു സെവൻ എത്ര, ട്വൻറ്റി വൺ, ഗ്രേറ്റർ ദാൻ ട്വൻറ്റി ഫോർ, ശരിയല്ല ഉണ്ടോ, ഇരുപത്തൊന്ന് ഗ്രേറ്റർ ദാൻ ഇരുപത്തിനാല് എന്നാണ്. അപ്പോൾ നമുക്ക് സെവൻ കൊടുക്കാനൊന്നും പറ്റില്ല, സിക്സ് ഒന്നും പിന്നെ അങ്ങോട്ട് കൊടുക്കാനേ പറ്റില്ല. അപ്പോൾ ഫൈനൽ ആൻസർ എത്രയാണ്, എയ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സിംപ്ലിഫിക്കേഷൻ കൂടുതലാണ്. ഓക്കെ, ഗുഡ് ബൈ.